ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ താത്തൂസ് വേൾഡ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈ മീൻകറിയിൽ നമ്മൾ തേങ്ങയൊന്നും ചേർക്കുന്നില്ല അതിനായിട്ട് ഞാൻ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 10 വെളുത്തുള്ളിയും 4 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചെറിയ തക്കാളി മാത്രം മതി കേട്ടോ പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് രണ്ട് തണ്ട് കറിവേപ്പിലയാണ് ഇനി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ ഉലുവയും ഒരു ടീസ്പൂൺ കടുകും ഇട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കുറച്ച് സമയം ഇങ്ങനെ വഴറ്റിയെടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഈ മീൻകറിയിൽ തേങ്ങ ചേർക്കുന്നില്ല വളരെ സിമ്പിളായിട്ട് റെഡിയാക്കുന്ന ഒരു മീൻകറിയാണ് കേട്ടോ വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കിയെടുക്കാൻ പറ്റും ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഇനി ഈ മിക്സ് നല്ലതുപോലെ ഒന്ന് വഴന്ന് കിട്ടണം അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഈ തക്കാളിയും ഇഞ്ചിയും സവാളയുടെയും ഒക്കെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ നല്ലതുപോലെ വഴന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ നമ്മൾ മസാലയായിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി ഈ മസാലയുടെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് 2 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് എത്രമാത്രം ഗ്രേവി വേണോ അതുപോലെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറിയാണിത് അപ്പോൾ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ 2 കഷ്ണം കുടമ്പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ മിക്സ് നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീനിട്ട് കൊടുക്കാം കേട്ടോ മീനിട്ടതിന് ശേഷം നമ്മൾ വല്ലാതെ ഇളക്കി കൊടുക്കരുത് കാരണം മീൻ പൊടിഞ്ഞു പോകും അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കിളിമീനാണ് അതുകൊണ്ടാണ് മീനിട്ടതിന് ശേഷം നമ്മൾ കയ്യിലൊന്നും വെച്ച് ഇളക്കരുതെന്ന് പറയുന്നത് നമ്മൾ ചട്ടിയെടുത്ത് ചട്ടി ഒന്ന് കറക്കി കൊടുത്താൽ മാത്രം മതി അപ്പോൾ അല്ലെങ്കിൽ ദാ ഇതുപോലെ പയ്യെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ സ്പൂണിട്ട് നല്ലതുപോലെ ഇളക്കിയിട്ടുണ്ടെങ്കിൽ മീനൊക്കെ പൊടിഞ്ഞു പോവും ഞാനിവിടെ മൂടി വെച്ച് വേവിക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മീൻകറി വറ്റിക്കിട്ടണം കേട്ടോ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ മീൻകറി ഏകദേശം ഇവിടെ വറ്റി വരുന്നുണ്ട് കുറച്ചുകൂടി വറ്റിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ ഇപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡിയായിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു മീൻകറിയാണ് അതുപോലെ തന്നെ കുടമ്പുളിയൊക്കെ ഇട്ട് വെക്കുന്നത് കൊണ്ട് നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയും ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്